നമസ്കാരം. ഒനിന്ത്യ മലയാളം. അമേരിക്കയിൽ കോവിഡ് ബാധ രൂക്ഷമായി തുടരുന്നതിനിടെ കാര്യങ്ങളെ ലഘൂകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. രോഗം അതിന്റെ മൂർദ്ദിനത്തിൽ എത്തിയെന്നും ഇനി അക്കാര്യങ്ങൾ കുറയുമെന്നും ട്രംപ് പറയുന്നു. ആ ഒരു ഘട്ടം നമ്മൾ പിന്നിട്ടെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ട്രംപ് കാര്യങ്ങളെ ഗൗരവത്തോടെ കണ്ടിട്ടില്ലെന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 25,000+ പേരാണ് അമേരിക്കയിൽ ഇതുവരെ മരിച്ചു വീണത്. കഴിഞ്ഞ ദിവസം ലോക ആരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ടും ട്രംപ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിൽ ഇത്ര വലിയൊരു നടപടി അദ്ദേഹത്തിന് ഭരണത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ വരെ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രംപ് അമേരിക്കയിൽ വിപണി തുറന്ന് ജനജീവിതത്തെ സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പുതിയ പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാവും. അതേസമയം നിയന്ത്രണങ്ങൾ ഒറ്റയടിക്ക് പിൻവലിച്ച് വിപണി സജീവമാകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം തന്റെ തന്ത്രങ്ങൾ വിജയിച്ചെന്നും അതുകൊണ്ട് കോവിഡ് വ്യാപനം കുറഞ്ഞെന്നും ട്രംപ് പറയുന്നു. ഇക്കാര്യം വ്യക്തമാണ്. കോവിഡിനെതിരെയുള്ള പോരാട്ടം തുടരും. പക്ഷേ കണക്കുകൾ പ്രകാരം ഏറ്റവും മോശം സമയം US പിന്നിട്ടതായും ട്രംപ് പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വിപണി വീണ്ടും തുറക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. അടുത്ത ദിവസം തന്നെ രാജ്യത്തെ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നും ട്രംപ് പറയുന്നു. അതേസമയം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതാക്കേണ്ടത് ട്രംപിന്റെ ഉത്തരവാദിത്തമാണ്. തൊഴിലില്ലായ്മ അടക്കം വർദ്ധിക്കുന്നത് ട്രംപിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങൾക്ക് മേൽ വിപണി തുറക്കാനുള്ള അധികാരം വരെ ഉപയോഗിക്കാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് രാജഭരണമല്ലെന്നും സംസ്ഥാനങ്ങളുടെ ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്നും ഗവർണർമാർ പറയുകയും ചെയ്തു. അതേസമയം ട്രംപ് ലോക ആരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ടിംഗ് വെട്ടിക്കുറിച്ചത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. അപകടകരവും അസംബന്ധവുമായ നീക്കമെന്നാണ് ബിൽഗേറ്റ്സിന്റെ ഭാര്യ മെലിന്ദ ഗേറ്റ്സ് പറഞ്ഞത്. ലോകം വലിയ പ്രതിസന്ധിയെ നേരിടുന്ന സമയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ വികസിപ്പിക്കാൻ 150 മില്യൺ കൂടി അവർ സംഭാവന നൽകിയിട്ടുണ്ട്. അമേരിക്ക കഴിഞ്ഞാൽ ലോക ആരോഗ്യ സംഘടനയ്ക്ക് ഏറ്റവും അധികം ഫണ്ട് നൽകുന്നവരാണ് മെലിന്ദ ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ. ചൈനീസ് ബന്ധം ആരോപിച്ചാണ് ട്രംപ് ലോക ആരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതും. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.